പതിറ്റാണ്ടുകളായി മുംബൈ എന്ന മഹാനഗരത്തിന്റെ കിതപ്പും കുതിപ്പും കാണുന്ന ഒരു മലയാളിയെ പരിചയപ്പെടാം ഇനി. മുംബൈ മുനിസിപ്പൽ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥാനത്തു നിന്നും എത്തിയ ആദ്യ മലയാളി വി ബാലചന്ദ്രൻ ഔദ്യോഗിക പദവികളിൽ നിന്നും ഒഴിഞ്ഞ ശേഷവും വർഷങ്ങളായി മുംബൈയിൽ പൊതുജന സേവനത്തിനായി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇത് ഒരു പരിചയപ്പെടുത്തലാണ്. മുംബൈ മഹാനഗരത്തെ അടുത്തറിയുന്നവർക്ക് മുന്നിലേക്ക് ഈ നഗരത്തെ ഇങ്ങനെ ഉയർത്തിയെടുത്തവരിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ കടന്നു വന്നേക്കാം. അതിലൊരു പേരാണ് വി ബാലചന്ദ്രൻ. 20 വയസ്സിൽ മലപ്പുറത്തു നിന്ന് വണ്ടി കയറി 6 പതിറ്റാണ്ടുകൾ മുംബൈ നഗരത്തെ തൊട്ടറിഞ്ഞ, സേവിച്ച് സംഭവബഹുലമായ ചരിത്രത്തിലൂടെ കടന്നുപോയൊരു മലയാളി മറ്റാരുമുണ്ടാകാൻ ഇടയില്ല. ഒരു കാലത്ത് മുംബൈ അധോലോകം അടക്കി വാണിരുന്ന വരദരാജ മുതലിയാർ, ബെഡാരാജൻ, ചോട്ടാരാജൻ തുടങ്ങിയവരുടെ മുഖ്യ ശത്രുവായിരുന്നു ഇദ്ദേഹം. മുംബൈ ഡെപ്യൂട്ടി മുനിസിപ്പൽ കമ്മീഷണറായിരിക്കെ അധോലോകത്തിന്റെ ആധിപത്യത്തിലായിരുന്ന ചേരികളിൽ കടന്നുകയറിയ ഈ മലയാളിയുടെ ചങ്കൂറ്റം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടാക്കി. സ്വാഭാവികമായും ശത്രുക്കളെ സൃഷ്ടിച്ചു. എതിരാളികൾ ശക്തരായിരുന്നു. മറുപടി തോക്കിൻ തുമ്പിലൂടെ മാത്രം നൽകിയിരുന്നവർക്കിടയിൽ നിന്നും ജീവൻ തിരിച്ചുപിടിച്ചതുപോലും പലപ്പോഴും അത്ഭുതകരമായി. അന്ന് ഈ വാർഡ് ഓഫീസർ സ്ലംസ് എന്ന് പറയുമ്പോൾ ചേരി പ്രദേശങ്ങളിലെ ഓഫീസർ അവർക്ക് വേണ്ടിയുള്ള അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഓക്യുപ്പേഷൻ അത് നിർമൂലനം ചെയ്യാം, ഇറാഡിക്കേഷൻ ഓഫ് സ്ലംസ് എന്നുള്ള പോളിസി ആയിരുന്നു. അതുപ്രകാരം ജോലി ചെയ്യുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അധോലോക രാജാക്കന്മാരെന്ന് പറയും, അല്ലെങ്കിൽ സ്ലം ലോർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അവർക്ക് ഈ പോളിസിയോട് ഇഷ്ടമായിരുന്നില്ല, അവരതിനെ എതിർക്കുമായിരുന്നു. അങ്ങനെ എതിർക്കുമ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ വളരെയധികം കുഴപ്പങ്ങൾ വരും. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ ഇദ്ദേഹം അടിയറവ് പറഞ്ഞില്ല. എൻ്റെ ജോലി ശരിക്കും ചെയ്തു, അന്ന് എനിക്ക് ജോലി ചെയ്യണം എന്നുള്ള ഒരു പ്രായമായിരുന്നു. 40 മുതൽ 50 വയസ്സ് വരെ ആർക്കും ഒരു ത്രില്ല്, ഒരു സീനിയർ പോസ്റ്റിംഗ് കിട്ടി, അത് കാരണം ചിലപ്പോൾ ഒരു ത്രില്ലായി ആയിരിക്കാം ജോലി ശരിക്കും ചെയ്യാം, അത് കാരണം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി, അത് ഒരു ദൈവാനുഗ്രഹം തന്നെ പറയുള്ളൂ. ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികൾ പദവികൾ പലതും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ അവയൊക്കെയും നിരസിച്ച് സാധാരണക്കാരുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി മുംബൈ ഗൊരേഗാവിൽ ഒരു സ്ഥാപനം തുടങ്ങി അദ്ദേഹം. സേവനത്തിലിരിക്കെ മുംബൈ നഗരത്തിൽ നടപ്പാക്കിയ സൗന്ദര്യവൽക്കരണത്തിന് മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 60 ആണ്ടുകൾ മുംബൈയെ തൊട്ടറിഞ്ഞ അനുഭവങ്ങൾ വിവരിക്കുന്ന പുസ്തകം മുംബൈ അധോലോകം, ആത്മകഥ, ഇമേജസ് എന്നിവയും അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. മനോരമ ന്യൂസ്, മുംബൈ.